ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെങ്കണ്ണിനെ കുറിച്ചിട്ടാണ്, ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പോൾ എന്താണ് കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ്? അതായത് നമ്മുടെ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള ആ വെള്ളയുടെ മുകളിൽ ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനെയാണ് ആക്ച്വലി കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെയറിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അതാണ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ്. ഈ ചെങ്കണ്ണ് വരാൻ ധാരാളം കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ മെയിനായിട്ട് കണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ വൈറൽ ബാക്ടീരിയലുമാണ്. ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമ്മുടെ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള വെള്ളയിലുണ്ടാകുന്ന ചുവപ്പ്, പിന്നെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന തടിപ്പ് നീര്, ഓവറായിട്ട് വരുന്ന കണ്ണുനീര്, സാധാരണ വരുന്നതിനെ കാട്ടിയും വരുന്ന കണ്ണുനീര്, പിന്നെ ചൊറിച്ചില്, ഇവിടെ ഉണ്ടാകുന്ന ഒരു ചൊറിച്ചില്, ബ്ലറാവുന്ന ഒരു അവസ്ഥ, അതായത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത ബ്ലറാകുന്ന ഒരു അവസ്ഥ, പിന്നെ നമ്മുടെ ഓവറായിട്ട് വരുന്ന ലൈറ്റ്, നല്ല ഫോഴ്സ് ആയിട്ട് വരുന്ന ലൈറ്റ്, അതിപ്പോൾ നമുക്ക് കാറിൻ്റെ ഡിം ആവാം, ഓർ അല്ല പവർഫുൾ ആയിട്ട് ലൈക്ക് സൺലൈറ്റ് ഇത് വരുമ്പോൾ നമ്മുടെ കണ്ണ് കുത്തുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ സിവിയർ കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് കണ്ണിൽ വരുന്ന പഴുപ്പ് മഞ്ഞ കളറിൽ ഇല്ലെങ്കിൽ പച്ച കളറിലായിരിക്കും. എങ്ങനെയാണ് ഈ ചെങ്കണ്ണ് പകരുന്നത്? അത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഐ കോണ്ടാക്ട്, പിന്നെ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മറ്റൊരാളെ യൂസ് ചെയ്യുക, ഈവൻ ക്ലോത്ത്സ് ആയിക്കോട്ടെ എന്തായാലും. പിന്നെ ഇപ്പോൾ സാധാരണ ഒരു കണ്ണിലായിരിക്കും ആദ്യം ഈ ചെങ്കണ്ണ് വരുന്നത്, എന്നിട്ടാണ് രണ്ടാമത്തെ സ്പ്രെഡ് ആകുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്പ്രെഡ് ആകുന്നതിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കണ്ണിൽ യൂസ് ചെയ്യുന്ന സെയിം ക്ലോത്ത് തന്നെ ഈ കണ്ണിൽ യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ചെങ്കണ്ണ് സ്പ്രെഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെങ്കണ്ണിൻ്റെ ചികിത്സയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ വൈറലും ബാക്ടീരിയലുമാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന ചെങ്കണ്ണ്. അപ്പോൾ അതിൽ വൈറൽ, ഇതിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം, വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ദെൻ പ്ലസ് ഇപ്പോൾ നമുക്ക് അതിന് മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആ കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിലും ആ ഒരു തരിപ്പൊക്കെ കാരണം വേണമെങ്കിൽ നമുക്ക് ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാം, നമ്മുടെ കംഫർട്ടബിളിന് വേണ്ടി മാത്രം. അപ്പോൾ ഇൻ ദ സെയിം ടൈം നമ്മളിപ്പോൾ ബാക്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിൽ വി ഷുഡ് യൂസ് മെഡിസിൻ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 7 to 8 days ഒക്കെ എടുക്കും സാധാരണ ഇത് പോകാൻ വേണ്ടിയിട്ട്. അതിന് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വൈറലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതൊരു 10 to 15 days വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നതാണ്, ഇത് നാച്ചുറലായിട്ട് ക്യൂർ ആവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെങ്കണ്ണിനെ എങ്ങനെ നമുക്ക് സെൽഫ് കെയർ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ മെയിനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ കണ്ണിനെ തൊടാൻ പാടില്ല. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൃത്തിയില്ലാതെ കൈ നല്ല കഴുകിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പം എന്തെങ്കിലും ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുക എന്നുള്ളതാണ്. ബട്ട് എപ്പം കൈ കഴുകിയിട്ട് മാത്രം. പിന്നെ സെക്കൻഡ് വന്ന് സെയിം ടബിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രമായിരുന്നാലും എപ്പോഴും സെയിം യൂസ് ചെയ്യാൻ പാടില്ല, നമ്മൾ ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ സൺഗ്ലാസ് വയ്ക്കുക. സൺഗ്ലാസ് വയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി സ്പ്രെഡ് ആവാതെ നമുക്ക് അത് കുറച്ച് ഒഴിവാക്കാം സ്പ്രെഡ് ആവുന്നത്. പിന്നെ ഒരു ഇറിറ്റേഷൻ അത് ഒഴിവാക്കാം. പിന്നെ കോണ്ടാക്ട് ലെൻസ്, കോണ്ടാക്ട് ലെൻസ് ദയവ്, ഈ ഒരു ഇത് കഴിയുന്നത് വരെ, അതായത് ഈ കൺജങ്ക്റ്റിവൈറ്റിസ് നമുക്ക് എപ്പോൾ നമുക്ക് റിലീഫ് വരുന്നോ അപ്പോൾ മുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ സൺലൈറ്റ് ഉള്ള സമയത്ത് നമ്മൾ പുറത്തിറങ്ങാതിരിക്കുന്നത് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു കെയറിന് വേണ്ടിയിട്ട്, കാരണം ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാവും സൺ ഗ്ലാസ് വച്ചിരുന്നാലും. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ തന്നെ ഒരു, എനിക്ക് ഇതേപോലെ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കുക. വെള്ളം നല്ല ചൂടായ തിളച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അത് തണുക്കുമ്പോൾ, അപ്പം വെള്ളം തണുത്ത് നോർമൽ ഇതാകുമ്പോൾ നമ്മൾ അത് വെച്ചിട്ട് കണ്ണ് കഴുകുക. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഞാൻ അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ബെറ്റർ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈറലാണോ ബാക്ടീരിയലാണോ എന്ന് അറിയാത്തത് കൊണ്ട് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് കമൻറ്റ് ബോക്സിൽ ഇടാം. ഓർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, നിങ്ങൾക്ക് അതിൽ കോണ്ടാക്ട് ചെയ്യുന്നത്. താങ്ക് യു.